മാത്തൂരിൽ പ്രശസ്ത ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത നാമകരണം ചെയ്യപ്പെട്ട കൊച്ചുഗ്രാമം. അറബിക്കടലിൻ്റെയും വളവട്ടണം പുഴയുടെയും മാറോട് ചേർക്കപ്പെട്ട പ്രകൃതി സൗന്ദര്യത്താൽ സമ്പുഷ്ടമായ സുന്ദരഗ്രാമം. സാധാരണക്കാരൻ്റെ സ്വപ്നമായ കൃഷിയും മത്സ്യബന്ധനവും കയർ വ്യവസായവും ഈ പ്രദേശത്തിൻ്റെ പൂർവകാല സ്മൃതിയാണ്. മതസൗഹാർദ്ദത്തെ അനുർദ്ധമാക്കിക്കൊണ്ട് മാട്ടൂലിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ആയിരത്തിൽ പള്ളി എന്നറിയപ്പെടുന്ന വേദാമ്പ്രം ജുമാ മസ്ജിദും മാട്ടൂൽ സെൻട്രലിലുള്ള സെയിൻറ്റ് നിക്കോളാസ് ചർച്ച് ആദ്യകാല ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ പ്രൗഢിയോടെയും ഹിന്ദു ദേവാലയങ്ങളിൽ പഴക്കം ചെന്ന പ്രശസ്തമായ മാട്ടൂൽ നോർത്തിലുള്ള ശ്രീ കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രവും വിശ്വാസികൾ പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും കാത്തുസൂക്ഷിക്കുന്നു. അതിജീവനത്തിൻ്റെ വഴിതേടി 60കളിൽ തന്നെ ഗൾഫ് പ്രവാസ ജീവിതം തുടങ്ങിയവരാണ് നമ്മുടെ പൂർവികർ. ആ പാതകൾ പിൻപറ്റി ഇന്ന് മാട്ടൂൽ ഗ്രാമം സമ്പൽ സമൃദ്ധമായി കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി ജീവിക്കാനും കൂടെയുള്ളവർക്ക് ജീവിത സാഹചര്യം ഒരുക്കുവാനുമുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സാമൂഹ്യ ചുറ്റുപാടുകളുടെയും സുദൃഢമാക്കേണ്ടത് അനിവാര്യതയാണല്ലോ. ഈ ഒരു തിരിച്ചറിവിൽ ദീർഘകാല പ്രവാസ ജീവിതം നയിച്ചിരുന്ന വി പി കെ അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെയും സഹപ്രവർത്തകരുടെയും മനസ്സിലുദിച്ച ആശയമാണ് മാട്ടൂൽ നിവാസികൾക്ക് ഒരുമിച്ച് കൂടുവാനും സുഖദുഃഖങ്ങൾക്ക് പുറമെ നാട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള വേദിയായി ഈ കൂട്ടായ്മ രൂപം കൊണ്ടത്. ആദ്യകാലത്ത് ചെറിയ രീതിയിൽ വളരെ ചുരുങ്ങിയ അംഗങ്ങളുമായി തുടങ്ങി ഇന്ന് 400 അംഗങ്ങളും അതിലേറെ അനുഭാവികളെയും നേടിയെടുത്തത് ഈ കൂട്ടായ്മയുടെ അളവറ്റ സമ്പത്താണ്. കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ റിലീഫ് പ്രവർത്തനവും ഭാവി സുരക്ഷാ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവർക്കും ചികിത്സയ്ക്ക് വകയില്ലാത്തവർക്കും അർഹമായ പരിഗണനയിലൂടെ കൂട്ടായ്മയുമായി ബന്ധപ്പെടുന്നവർക്ക് അർഹമായ ധനസഹായങ്ങളും നൽകുന്നു. മത ഭൗതിക വിദ്യാഭ്യാസ കർമ്മ പരിപാടികൾ, കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പ്, ഇഫ്താർ സംഘം തുടങ്ങി പ്രവാസ ജീവിതത്തിൻ്റെ നാനാതുറകളിലും പെട്ടവർക്കായി കർമ്മനിരതരാകാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് അഭിമാനമേകുകയാണ്. വേർപാടിൻ്റെ വേദന സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നിരുന്നാലും വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഏൽപ്പിക്കുന്ന വേദനയിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടിൽ നിന്നുമുള്ള മരണവാർത്ത SMS വഴിയും ടെലിഫോൺ വഴിയും യഥാസമയം അംഗങ്ങളെ അറിയിക്കുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്നാണ്. വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ പോലുള്ള നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരമാവധി പ്രവാസികളെ നാടുമായി ബന്ധപ്പെടുത്താൻ മാട്ടൂൽ കൂട്ടായ്മ എന്നും മുൻപന്തിയിലാണ്. സ്നേഹസംഗമം 2011 എന്ന പേരിൽ സംഘടനയുടെ 1st വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിക്കുകയുണ്ടായി. 3rd വാർഷികം ആഘോഷിക്കുന്ന സ്നേഹസാഗരത്തിൻ്റെ ഈ ആഘോഷവേളയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളർപ്പിച്ച സ്നേഹവും വിശ്വാസവും നന്ദിപൂർവം സ്മരിച്ചുകൊണ്ടും തുടർന്നുള്ള ഈ വിജയവീഥിയിലേക്കുള്ള പ്രയാണത്തിൽ വീണ്ടും വീണ്ടും നമുക്കൊത്തുചേരുവാനും നിങ്ങളേവരെയും ആദരപൂർവം സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്.